പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ സ്ഥിരാക്കണമേ. ഇന്ന് ദിവസം ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. ദൈവമെന്നേ ആശ്രയം, ദൈവമേ
ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷനാകുന്നു. അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചൊടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിന്നെ വണങ്ങി വന്ദിക്കുന്നു ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമവോന്നതമ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സത്യമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും മർദ്ദനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരെ, നിങ്ങളിൽ നിന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന, അഞ്ചാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് പറഞ്ഞു, അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാകരുത്. മുകളിൽ ആകാശത്തോളം താഴെ ഭൂമിയിലോ ഭൂമിക്കിടയിലുള്ള ജലത്തിലോ ഉള്ള ഒന്നിനെയും പ്രതിമ ഉണ്ടാക്കരുത്. നീ അവയെ കുമ്മിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ എന്നെ വെറുക്കുന്നവരുടെ 3-4 തലമുറകൾ വരെ ഉള്ള മക്കളെ അവരുടെ പിതാക്കന്മാരുടെ തിന്മ മൂലം ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ്. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. തൻ്റെ നാമം വിദ്യ ഉപയോഗിക്കുന്നവരുടെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക. 6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തുകൊള്ളുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നീയും നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിലേതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെ പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ. ദൈവമായ കർത്താവിനെ സ്തുതി. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം
ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും ചൂഷണം ചെയ്തിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട്. ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ്. ഞങ്ങൾ മെക്കദോനിയയിൽ ചെന്നപ്പോൾ പോലും ഞങ്ങളുടെ ശരീരത്തിന് ഒരു വിശ്രമവും ഇല്ലായിരുന്നു. എന്നുമാത്രമല്ല, ക്ലേശങ്ങൾ സർവദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുമിരുന്നു. പുറമേ മത്സരം, അകമേ ഭയം. എന്നാൽ ആശയച്ചവരെ സമാശ്വാസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ ആഗമനം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാ റീസ നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 9 ഒന്ന് മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ ജന്മനന്ദനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ ഐക്യപ്പെട്ടവനെന്നർത്ഥം കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. ഇസ്രായേൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, ഈശോ മിസിഹായ്ക്ക് ദിവ്യകാരുണ്യേശോയ്ക്ക് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുള്ള അപ്പൂപ്പന്മാർ അമ്മൂമ്മമാർ അവരെയൊക്കെ ഓർക്കുന്ന ദിനമാണ്. ഗ്രാൻഡ് പേരൻസ് ഡേ ആയിട്ട് ഫ്രാൻസിസ് മറപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന ആഹ്വാനം ചെയ്തിരിക്കുന്ന ദിനമാണ്. നമ്മുടെ അപ്പൂപ്പന്മാരെ അമ്മമാരെയൊക്കെ ഓർക്കാം. കുറെ പേര് മരണമടഞ്ഞു പോയിട്ടുണ്ടാകാം, കുറെ പേര് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാം. അവരെ ഇന്ന് ദിവസം വിളിക്കണം, ആശംസകൾ നേരണം, സ്നേഹം പങ്കുവെക്കണം. ഈ കുർബാനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിലെ സ്നേഹസ്നേഹം അനുഭവിക്കുന്നവരെ, നമ്മളെ മാറ്റിയിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് ഉന്നമനമായ സ്ഥാനം കൊടുക്കേണ്ട ദിവസം കൂടിയാണെന്നുള്ള കാര്യം കൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ഒരു ഭവനം പണിയുമ്പോൾ, പുതിയ ഭവനങ്ങളൊക്കെ പണിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പഴയ വസ്തുക്കളൊക്കെ മുമ്പിലേക്ക് കൊണ്ടുവരും. പഴയ വസ്തുക്കളൊക്കെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് പെയിന്റ് അടിച്ചാണെങ്കിൽ, മരമാണെങ്കിൽ അതിന് പെയിന്റ് അടിച്ച് ഏറ്റവും മനോഹരമായിട്ട് വെക്കും. അതിന് ചെന്ന് നമ്മ വീട് വെഞ്ചരിക്കാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ആ വീട് അവിടെ ചെന്ന് കാണാൻ ചെല്ലുമ്പോ അവര് വലിയ ആകാംക്ഷയോടെ പറയും, അച്ഛ ഇത് എത്ര രൂപയാണെന്നറിയാമോ ഈ വസ്തുവിന്? ഇത് തേക്ക് കൊണ്ടുണ്ടാക്കിയതാ, ഒരു മരക്കുറ്റിയാണ്, അച്ഛൻ അറിയോതോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഇതിനൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളെ ഇത്ര നാൾ വളർത്തിയ മാതാപിതാക്കള് പുറകിലേക്ക് പോകും. വീട് പണിയുമ്പോൾ പുറകിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെയൊക്കെ ഒരു സംസ്കാരം. ആ ഈ സംസ്കാരം വളരുന്നത് കൊണ്ടാണ് ഫ്രാൻസിസ് മാർപാപ്പ ഇന്ന് ഒരു ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി പറഞ്ഞത്. അവള് കത്തോലിക്ക സഭയിൽ മുഴുവനായിട്ട് പറഞ്ഞിട്ടത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ അപ്പൂപ്പന്മാരെയും അമ്മമാരെയും
പുറകിലേക്ക് തള്ളുന്നവരല്ല. നിങ്ങള് വലുതായിട്ട് കരുതുന്ന കുറേ വസ്തുക്കള്, ജീവനില്ലാത്ത കുറേ വസ്തുക്കൾ വലുതായിട്ട് മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ എല്ലാം മുമ്പിലേക്ക് കൊണ്ടുവരും. ജീവനുള്ള നമ്മുടെ കുടുംബത്തിലുള്ള സ്നേഹം ലഭിക്കാത്ത അപ്പൂപ്പന്മാരെ അമ്മമാരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കേണ്ട ദിനമാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പ പറഞ്ഞു വെക്കുക. അച്ഛൻ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുക. കുഞ്ഞ് കരഞ്ഞുകൊണ്ടിറങ്ങുകയാണ്. അമ്മ പിച്ചണുണ്ട്, അടിക്കണുണ്ട്, കുഞ്ഞു വാവിട്ട് കരയുന്നുണ്ട്. കുഞ്ഞു വാവിട്ട് പറഞ്ഞിട്ട് പറയും, എനിക്ക് അമ്മൂമ്മയും കൊണ്ട് പോകാൻ പറ്റൂ, അമ്മൂമ്മ എന്റെ വേണം, കൂടെ വേണം. അവളെ പിടിച്ച് വലിച്ചാണ് കാറിലേക്ക് കയറ്റണേ. പിടിച്ച് വലിച്ച് കാറിലേക്ക് കയറ്റി കാറ് മുന്നോട്ട് പോകുന്നു. കാറ് മുന്നോട്ട് പോയി, അവൾ കരച്ചിലായി ഏന്തി ഏന്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പുറം കാഴ്ചകൾ കണ്ട് അവളുടെ കരച്ചുകൾ പതുക്കെ പതുക്കെ താഴുകയാണ്. ആരും അവളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റുന്ന നിമിഷം. എന്നാൽ അപ്പനും അമ്മയും വളരെ സന്തോഷത്തോടു കൂടിയാണ് കാർ ഓടിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയ എന്തോ ഒന്ന് ഒഴിവാക്കി എന്നൊരു ആശ്വാസത്തോടു കൂടി കാർ ഓടിക്കുകയാണ്. വഴിയരികിലൂടെ കടന്നു പോകുന്ന നിമിഷത്തില് കുഞ്ഞ് ഒരു കാഴ്ച കണ്ടു. അപകടം പിടിച്ച് കിടക്കുന്ന ഒരു സഹോദരനെ കാണുകയാണ്. ഈ കുഞ്ഞ് സഹോദരനെ കണ്ടു. അപ്പോ അപ്പനോട് പറഞ്ഞു, അപ്പൊ കാർ നിർത്ത്, നാറ് നിർത്ത്, ദേ ഒരാൾ അപകടം പിടിച്ച് കിടക്കണേ. ഈ അപ്പൻ കാർ അവിടെ നിർത്തി. കാർ നിർത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ചാടി ഇറങ്ങിയ ചാടി ഇറങ്ങി ഓടിപ്പോയി. അപ്പോഴേക്കും അപ്പന് ടെൻഷനായി. ദൈവം വയ്യാവേലി എന്തിനാ പിടിച്ചു വെക്കണേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ വയ്യാവേലി അപ്പൊ ഇവളെ വിളിക്കുന്നുണ്ട്, വക്കേറി പോകാം, നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുഞ്ഞ് ഓടി ചെല്ലുന്ന നിമിഷം കുഞ്ഞ് ഓടിച്ചെന്നു. പിന്നെ ഈ സഹോദരനെ കൊണ്ടുപോകേണ്ട ചുമതല അവർക്കായി. അദ്ദേഹം അദ്ദേഹത്തിനെ കാറിൽ കയറ്റി, തലയൊക്കെ പൊട്ടിയിട്ടുണ്ട്, കാലിലൊക്കെ തൊലി പോയിട്ടുണ്ട്. ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രിയിലെത്തിച്ച് അവിടെ ചികിത്സയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം ഇവർ ഭവനത്തിലേക്ക് പോയി. ഭവനത്തിലേക്ക് പോയി പിറ്റേ ദിവസം അദ്ദേഹത്തിന് സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ബോധമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കുടുംബത്തെ വിളിക്കുക, നിങ്ങൾ എനിക്ക് ചെയ്ത കാര്യം വലിയൊരു കാര്യം തന്നെയാ, നല്ലൊരു കാര്യം തന്നെയാ, ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി നന്ദി, നിങ്ങളൊന്ന് കാണണം, എനിക്ക് നിങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞു. അവര് കുഞ്ഞുമായിട്ട് വരികയാണ്. അപ്പോ ഈ സഹോദരൻ കണ്ണുനീരോട് പറഞ്ഞു, നിങ്ങള് ഇന്നലെ ആ വഴിയിലൂടെ വന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. നിങ്ങള് കുറേയേറെ വണ്ടികൾ പോയി, ഞാൻ കൈ കാണിച്ച് ബോധം പോകുന്നത് വരെ കൈ കാണിച്ച് ഒന്നും ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല, നിങ്ങളാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ഞിനെ അരികിൽ ചേർത്ത് വെച്ച് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, നിന്നെ ഇത് പഠിപ്പിച്ച മാതാപിതാക്കള് വളരെ ബഹുമാനിക്കപ്പെടേണ്ട. കുഞ്ഞ് നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി പറഞ്ഞു, ഇത് ഇവരൊന്നല്ല എന്നെ പഠിപ്പിച്ചത്, ഇവരൊന്നല്ല എന്നെ പഠിപ്പിച്ചത്. രാത്രി കിടക്കാൻ പോണ സമയത്ത് എന്റെ അമ്മൂമ്മ നെഞ്ചോട് ചേർത്ത് വെച്ച് പറഞ്ഞു തരുന്ന കഥകളില് അവസാനം അമ്മൂമ്മ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കരയുന്നവരോടും വേദനിക്കുന്നവരുടെ മുമ്പിലും കരുണ കാണിക്കാതിരിക്കരുത്, കരുണ കാണിക്കണമെന്ന് എന്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ അവിടെ വേദനയോടെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കരുണ കാണിക്കാതിരിക്കാൻ പറ്റിയില്ല. മോളുടെ അമ്മൂമ്മ എവിടെയാ എന്ന് ചോദിച്ചപ്പോൾ ഈ കുഞ്ഞ് നിഷ്കളങ്കമായ മനസ്സോടുകൂടി പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അപ്പൻ ഇന്നലെ അമ്മൂമ്മയെ അനാഥശാലയെ കൊണ്ടുപോന്നാക്കിയതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് ഞങ്ങൾക്കിത് സംഭവിച്ചത്. അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതിന്റെ പേരില് അപ്പൻ അനാഥശാലയിൽ കൊണ്ടുവന്നാക്കിയതിനു ശേഷമാണ് ഞങ്ങൾ വരുമ്പോഴാണ് ചേട്ടനെ ഇത് അവിടെ അപകടം പിടിച്ചു കിടക്കുന്ന ഞങ്ങൾ കണ്ടത് എന്ന് കുഞ്ഞ് നിഷ്കളങ്കമായ ഹൃദയത്തോട് പറഞ്ഞു. അപ്പോ ഈ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ചിട്ട് ഈ മാതാപിതാക്കളുടെ സഹോദരൻ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാം. പണം കൊടുത്ത് വിദ്യ വാങ്ങാം, മൂല്യം കൊടുക്കുന്ന വിളക്ക് കുടുംബത്തിൽ കെടുത്തരുതിട്ടോ. പണം കൊടുത്ത് വിദ്യ വാങ്ങാം, മൂല്യം കെടുത്തുന്ന വിളക്ക് കുടുംബത്തിൽ കെടുത്തരുത്. നമ്മുടെ ജീവിതത്തിലെ അത് നമ്മളൊന്ന് ധ്യാന വിഷയമാക്കണം. അച്ഛൻ ഈ അനുഭവം ഇവിടെ പങ്കുവെക്കുമ്പോൾ ഒരു കാര്യം അച്ഛൻ പറയാം. ഇപ്പോ ഇത് എവിടെയെങ്കിലും ഈ അമ്മ കണ്ണുനീരോടെ കേൾക്കുന്നുണ്ടാകും. ഈ അമ്മ പറഞ്ഞ അനുഭവം അച്ഛൻ പങ്കുവെക്കണേ. കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛനെ വിളിച്ചപ്പോൾ, പ്രാർത്ഥന സഹായത്തിനായിട്ട് വിളിച്ചപ്പോൾ, നന്ദി പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ, യുദാശ്രീഹരിക്ക് നന്ദി പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ, ആ അനുഭവമാണ് അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയണേ. അതുകൊണ്ട് പണം കൊടുത്ത് വിദ്യ വാങ്ങാം, വസ്തുക്കൾ വാങ്ങാം, പക്ഷേ മൂല്യം നൽകുന്ന അപ്പനെയും അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും വിളക്കുകളായിട്ട് നിന്റെ കുടുംബത്തിന്റെ മുമ്പിൽ നീ സ്ഥാപിക്കണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുക. ഇന്ന് ഈ ദിനം ആഘോഷിക്കുമ്പോൾ അപ്പൂപ്പന്മാരുടെ അമ്മമാരുടെ എനിക്കൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. വയസ്സാകുമ്പോ വാശി കൂടും, വാശിയൊക്കെ വേണ്ടെന്നേ, പരാതി കൂടും, സംതൃപ്തി ഉണ്ടാകില്ല ജീവിതത്തിൽ. ഇത് വലിയ പ്രശ്നം, ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം.
വാശിയും കൂടും ഈ സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ. ഇത് കുടുംബത്തിൽ വരുമ്പോഴാണ് നിങ്ങളൊരു ബാധ്യതയായിട്ട് മാറണേ. അത് നിങ്ങൾ മനസ്സിലാക്ക്. നമ്മുടെ കുടുംബത്തിൽ വരുന്നത് കാര്യം തന്നെയാണ്. നമുക്ക് ഈ വയസ്സാകുമ്പോൾ ഒരു വാശിയാണ്, എന്തിനോടും വാശി, എനിക്കത് കിട്ടിയില്ല, പിന്നെ ഒരു സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ. അത് നമുക്ക് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി ഇന്ന് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ അപ്പൂപ്പനമ്മൂമാരെ ഏറ്റവും സ്നേഹത്തോടുകൂടി ബഹുമാനിക്കാം, ഓർക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നിന്ന് കർത്താവേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് അപേക്ഷിക്കുന്നു. നിന്റെ ദൈവ രക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചൂടുനടത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദൈവദൈവത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ വിളിക്കനുസൃതമായ സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളെ തീർന്ന് മിശിയായ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നാമേ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും ബഹുസ്ഥാനമായും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയുടെ ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങനെ കാരുണ്യ ആദരകതൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജനമാജനമിടവന്റെ കടങ്ങളെ പ്രതീകം പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലനാഥനായ ദൈവം കൃപാസമൃദ്ധി നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ദൈവമേ ഇന്ന് ദിവസം ഞങ്ങളുടെ കുടുംബങ്ങളിലെ പ്രായമായിട്ടുള്ള ഞങ്ങളുടെ അപ്പുപ്പന്മാര് അമ്മമാരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ അവര് മൂല്യം നൽകുന്ന വിളക്കുകളാണ്, പ്രാർത്ഥനയുടെ സ്രോതസ്സാണ്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ശക്തിയാണ്. എത്രയോ കുഞ്ഞുമക്കള് എത്രയോ സ്നേഹത്തോടെയാ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്. എന്നാൽ ചില കുടുംബങ്ങളിലെ സ്നേഹശൂന്യത അനുഭവിക്കുന്നവര് അതുപോലെ ആ കുടുംബത്തിലെ ഏറ്റവും പുറകിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നവര് അവരാണ്. ആ മക്കളുടെ ഒക്കെ വേദന ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനാഥ മന്ദിരങ്ങളൊക്കെ ആക്കിയിരിക്കുന്ന, വൃദ്ധസദനങ്ങളിലാക്കിയിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. യേശുവേ മാതാപിതാക്കളായ ഞങ്ങൾക്ക് കുറേശ്ശൊക്കെ വാശിയുണ്ട്, എപ്പോഴും പരാതിയാ, എന്തു കൊടുത്താലും പരാതിയൊക്കെ ഉണ്ട്, ഒക്കെ സമർപ്പിക്കുക. ഈ കുറവിന്റെ നിമിഷത്തില് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ, നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. ആത്മജനും ദിവ്യവാക്യം സ്തുതിയുന്നു ൂർത്തി പാവനമേ ബലിയേ.
എഴുന്നേറ്റ് നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. സർവശക്തനായ പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏക സത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാദോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ കറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. എന്റെ സഹോദരനെ കുർബാന എന്റെ ഗ്രഹങ്ങൾ വഴി പ്രതിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ്റെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന ഏറ്റപേക്ഷത്തിന്റെ ശരീരങ്ങളാകു ദിവ്യരഹസ്യങ്ങളുടെ സൃഷ്ടകരാകുക. എളിയവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കരുണയാതരകതാലോകരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തിനും മറിച്ച് വിശ്വാസത്തോടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയപ്രതിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
സ്നേഹവും ശ്രാഫേന്മാരും ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. നിയമത്തിന് വിധേയനാവുകയും ഞങ്ങൾ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാഗ്രഹമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കണ്ണുകളുടെ കരങ്ങൾ കൂപ്പാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പിടിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ത്രികരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ പകലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയമെടുത്ത് കൃതദാസ്തുതം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരൾ ചെയ്ത്, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്ത് നിങ്ങളെന്റെ നാമത്തിന് നിച്ച് കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ. എല്ലാ നാം പാടിടും യേശു കർത്താവിൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ആനനക സ്തുതിയും ബഹുമാനവും കൃതദൈവ ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ സഭയുടെ പിതാവുമായ ജോർജ് അലഞ്ചേരി മിത്രാപലിതാക്കു വേണ്ടിയും അതിരുപതിഷ്ണായ ബ്രാൻഡസ് മിത്രാപലിതാക്കു വേണ്ടിയും തിരുപതിഷ്ണായ മറുപൊളി കണ്ണുകാട മിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കളും അധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെ രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പരിജനകമാവിധം വർദ്ധിച്ച
നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. വിശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്ക് വേണ്ടിയും ഞങ്ങളുടെയും അങ്ങയുടെ നാമത്തിൽ വേബരഞ്ഞു പോയി എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ വൃത്യാസപുറം കാത്തിരിക്കുന്ന അച്ഛനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപുറം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാനാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തെരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയും ഇടവക കുടുംബം നാനാജാതി മതസ്ഥരായ വ്യക്തികൾക്ക് വേണ്ടിയും വൃദ്ധസദനങ്ങളിൽ ആതുരാലയങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും സ്നേഹം ലഭിക്കാതെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയും മരണമടഞ്ഞു പോയ ഞങ്ങളുടെ പുമ്മനമ്മമാർക്ക് വേണ്ടിയും സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പരീക്ഷകളിൽ രവികൾ വിസാദരസം മൂലം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇവരെ വേദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന വിശ്വാസമോദന കണ്ണുനീരുകൾക്ക് വേണ്ടി മഴക്കാല കെടുതികൾ മൂലം വേദനിക്കുന്നവർ കൊറോണ രോഗികൾ മൂലമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ നിമിഷം കടന്നു വരട്ടെ. സ്നേഹിക്കപ്പെടാൻ പറ്റാതെ നമ്മുടെ കുടുംബത്തിൽ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിന്റെ സ്വാർത്ഥത കൊണ്ടാണ് അതിന് സാധിക്കാതെ പോകുന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിരവധി പണമുണ്ടാകുമ്പോൾ നമ്മുടെ പ്രസ്റ്റേജ് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് മാറ്റി നിർത്തപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ഈ നിമിഷം ആ ബന്ധനങ്ങൾ ഒഴിയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിമിഷം പ്രാർത്ഥിക്കട്ടെ. നിന്റെ ദാസരുടെ കൃപാനിലവിടുന്ന ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിന് മരിച്ച് പ്രത്യാസിക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സമരായതമായ ജീവിതം പൂർണ്ണമാകട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ ചേർന്ന് പാടട്ടെ. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, സ്വാർത്ഥതകൾ എടുത്തു മാറട്ടെ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ ും ജീവിതായ്മയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്തവിധം ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. സിംഹാസനം വെളിപ്പെടുത്തുകയും സുഗന്ധപൂരിതമാക്കണമേ. കൃതാവാദ്യമേ എല്ലാ കുടുംബ ബന്ധങ്ങളെയും സമാധാന നഷ്ടപ്പെട്ട ബന്ധങ്ങളെയും അതുപോലെ സ്നേഹസ്നുഭവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ ദിവ്യാനുഗ്രഹ താല്പര്യമുള്ളതമാക്കണമേ. ഇരുവരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കൃതാവേ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങളെ യോഗ്യരാകുന്നു, തീർത്തും അയോഗ്യരാകുന്നു, തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും ഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു, ഞങ്ങളെ അടുപ്പിക്കുന്നു.
ഞങ്ങളുടെ കർത്താവ് വിശ്വമിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാദനാദനക ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ പുംസഹോദരൻ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ സ്വാർത്ഥതകള് പിടിച്ചു വെക്കലുകള്, ആരെങ്കിലും സ്നേഹിക്കപ്പെടാൻ പറ്റാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിമിഷം പ്രാർത്ഥിക്കാം. 100,000 രൂപയുടെയോ 200,000 രൂപയുടെ കല്ലറകളിൽ കിടത്തുന്നതെല്ലാം കുടുംബത്തിൽ സമാധാനം നൽകുന്നതാണ് മാതാപിതാക്കൾക്ക് പ്രാധാന്യം. മരിച്ചു കഴിയുമ്പോൾ വെളുത്ത സാരി ഉടുത്ത് കണ്ണുനീരോടുകൂടി കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്നതെല്ലാം വേദനിക്കുമ്പോൾ ഒരാശ്വാസമായിട്ട് മാറാൻ നിനക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരാശ്വാസ വാക്ക് കൊടുക്കാൻ 10,000 പൂക്കൾ വാങ്ങിച്ച് കല്ലറയുടെ മുമ്പിൽ വെക്കുമ്പോൾ, ഒരു തിരുനാൾ വരുമ്പോൾ, അമ്മേ അപ്പാ ഇതാ ഈ സാരി ഒന്നൊടുക്ക്, ഈ വസ്ത്രമൊന്ന് ധരിക്കെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എന്താണെന്നറിയുന്നു. ഇതാ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഇത് ചെയ്യാതെ മരിച്ചു കഴിയുമ്പോൾ നീ ചെയ്തിട്ട് എന്താ കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കി, ചിന്തിച്ചു നോക്കി. നിൻ തിരു രക്തത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ കഴുകണമേ. കുഴപ്പം എന്റെ ഹൃദയത്തിനാ, ആ ഹൃദയത്തിന് എന്റെ സ്വാർത്ഥതകൾ മാറാൻ വേണ്ടി നിമിഷം മനം വരിക. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. എന്റെ കുടുംബത്തില് ഞാൻ മൂലം വേദനിച്ച് മരിച്ചു പോയിട്ടുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ നിമിഷം മനം ഒരുക്കി പ്രാർത്ഥിക്കട്ടെ. എന്റെ പീഡനം മൂലം ഒരു സ്വസ്ഥമില്ലാതെ ജീവിതത്തിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് എന്റെ കുടുംബത്തിൽ ഞാൻ കാരണം വീണിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മനം ഒരുക്കി പ്രാർത്ഥിക്കട്ടെ. കുത്തു വാക്കുകള്, പറയാൻ പറ്റാത്ത വചനങ്ങള് അവർക്കെതിരെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മാപ്പ് ചോദിച്ചുകൊണ്ട് മനം ഒരുക്കി പാടി പ്രാർത്ഥിക്കട്ടെ.
മറ്റുള്ളവരൊക്കെ ഇവിടുന്ന് പോകണമെന്ന് ചിന്ത എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രായമായി കഴിയുമ്പോൾ കുറച്ച് വാശിയും പരാതിയും ഒക്കെ ഉണ്ടാകും. അത് സഹിക്കാൻ പറ്റാതെ അവരെ ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ മാഫി ചോദിച്ചുകൊണ്ട് ഇനിമിഷം ഞങ്ങൾ പാടി പ്രാർത്ഥിക്കട്ടെ. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദ്രവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ദൈവമേ, സ്തുതിയും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളെ മോചനത്തിനായ കാരണയെക്കുറിച്ച് ഞങ്ങൾക്ക് നൽകി. ഈ ധനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനേതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായും സിഹായും സുദൃഗവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറകെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ അനധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നീക്കും തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പോർക്കുകയും വരുതാ നമ്മളുടെ പാപങ്ങളുടെ കഥ മാച്ചുകളെയും ചെയ്തതിന്റെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിലേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാബലം ചെറിയട്ടെ. അവിടുത്തെ കാരുണ്യം അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥനധ്യമ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഇനി ഒരു സ്തുതിയായിരിക്കട്ടെ.